ഇന്ത്യൻ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുന്നത് ഇന്ത്യയോട് മോദി ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതിവായിരിക്കുമെന്നാണ്. ബി ജെ പി ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം വിവേക് ദെബ്രോയ് കമ്മിറ്റിയെ, അതായത് ഈ കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ടിനെ മാറ്റിവെച്ചിട്ട് വിവേക് ദെബ്രോയ് കമ്മിറ്റിയെ, കാരണം ഇവർ പറഞ്ഞ ഈ കാക്കോത്കർ കമ്മിറ്റി പറഞ്ഞ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വരുത്താൻ ബി ജെ പി ഗവൺമെൻറ്റിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ട് എന്തു പറഞ്ഞോ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വരുന്നത്. ഈ റിപ്പോർട്ടിൽ റെയിൽവേ വികസനം വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ അത് പൂർണ്ണമായിട്ടും ഘട്ടം ഘട്ടമായി സ്വകാര്യവൽക്കരിക്കുക. ഇവിടെ വിവേക് ദെബ്രോയ് പറയുകയാണ് ഇതിൻ്റെ ഇനി ഈ വികസനം മുഴുവനും സ്വകാര്യ മേഖലയ്ക്ക് വിടുക. സ്വകാര്യ മേഖലയുടെ കയ്യിൽ ഇന്ത്യൻ റെയിൽവേ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ പൗരനും യാത്ര ചെയ്യുന്ന ചാർജിനേക്കാൾ വളരെ ഉയർന്ന ചാർജ് കൊടുക്കേണ്ടി വരും. ഇത്തവണ ജീവനക്കാരും അറിയാതെ വളരെ രഹസ്യമായിട്ട് പ്രിൻറ്റിംഗ് പ്രസ് നിർത്തലാക്കുന്ന തീരുമാനം എടുത്തിരിക്കുന്നു. എന്ത് സാധനം റെയിൽവേയിൽ ലഭ്യമാക്കിയാലും അതിനൊക്കെ ചാർജ് ഈടാക്കണം. ഇന്ത്യയിലേക്ക് രണ്ടാം തവണ നോബൽ പ്രൈസ് കൊണ്ടുവന്ന അഭിജിത്ത് ബാനർജി ബംഗാളിയാണ്. അദ്ദേഹം 2019 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ, ഇന്ത്യൻ ഇക്കോണമിക്ക് ഇപ്പോഴെന്താണ് ആവശ്യം, അത് അങ്ങനെ നമുക്കതിനെ പരിഭാഷപ്പെടുത്താം. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ രണ്ടാം പേജിൽ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ റെയിൽവേയിൽ 93,000 പേരുടെ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്യുന്നു. അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിയാണ്. അങ്ങനെയുള്ള തസ്തികയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു. പ്രിയ സുഹൃത്തുക്കളെ, 280 ലക്ഷം പേരാണ് ആപ്ലിക്കേഷൻ നൽകിയത്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇന്ത്യ അത്ര രൂക്ഷമായ തൊഴിലില്ലായ്മയിലാണെന്ന്. അത്ര രൂക്ഷമായ തൊഴിലില്ലായ്മ നേരിടുന്ന 2000s, 2010s ഒക്കെ ജോബ്ലെസ് ഗ്രോത്ത്, തൊഴിലില്ലാതെ വളർച്ച എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. അത് അവിടെ നിൽക്കെയാണ് ഈ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിലുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, 2002 യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മമതാ ബാനർജി ആയിരുന്നു നമ്മുടെ റെയിൽവേ മന്ത്രി. അവർ റെയിൽവേ മന്ത്രി ആയിരുന്ന കാലത്താണ് കാക്കോത്കർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചത്. റെയിൽവേയുടെ ഭാവി വികസനം മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു കമ്മിറ്റി രൂപം ചെയ്തത്. കാക്കോത്കർ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ പഠനം നടത്തി വളരെ നല്ല റെക്കമെൻഡേഷൻസ് ആണ് നടത്തിയത്. അതായത് റെയിൽവേയിലെ ശാക്തീകരിക്കണം, റെയിൽവേയെ ശാക്തീകരിക്കണം എന്ന് പറയുമ്പോൾ കാക്കോത്കർ കമ്മിറ്റിക്കും മമതാ ബാനർജിക്കും ഉണ്ടായിരുന്ന ഒരു ധാരണയുണ്ട്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണ് ഇന്ത്യൻ റെയിൽവേ. ലക്ഷക്കണക്കിന് തൊഴിലുകൾ ലഭിക്കുന്ന, അതായത് ടോപ് ടു ബോട്ടം എല്ലാത്തരം തൊഴിലുകളും കൂടെ നോക്കുമ്പോൾ 16 ലക്ഷമോ 17 ലക്ഷമോ ഒക്കെ തൊഴിൽ, ഒരുപക്ഷെ അതിലധികം തൊഴിലുകൾ, അതായത് കണക്കിൽപ്പെടാത്ത തന്നെ വേറെ ധാരാളം പേര് അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ, അതായത് ഈ പറയപ്പെട്ട പോർട്ടർമാരുടെ പോലെയുള്ളവരുടെ ഒന്നും തൊഴിൽ ചേർക്കാതെയാണ് കണക്കിലെടുക്കുന്ന ഈ 16 ലക്ഷം 17 ലക്ഷം എന്നൊക്കെ പറയുന്ന തൊഴിലുകൾ. അപ്പോൾ എത്രയോ ലക്ഷം പേരാണ് പോർട്ടേഴ്സായിട്ട് ഒക്കെ തൊഴിൽ നേടുന്നവർ, അവരുടെ കുടുംബങ്ങൾ. അങ്ങനെ വലിയ ഒരു അന്നദാതാവായിരുന്നു നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാക്കോത്കർ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റിയുടെ പഠനം തെളിയിച്ചത് ഇന്ത്യൻ റെയിൽ ഒരുപാട് മാറ്റങ്ങൾ, അതായത് അലകും പിടിയും മാറ്റാനുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് 2012 വരുന്നത്. ആ കമ്മിറ്റിയിൽ പറയുന്നത് അനുസരിച്ചാണ് ഒരുപാട് തരം റെയിൽവേസ്, അതായത് നമുക്ക്, അതായത് ഏറ്റവും അധികം അവർ പറയുന്നത് വളവുകൾ നീക്കുക, അതായത് 25,000 കിലോമീറ്റർ പുതിയ ലൈൻസ് കൊണ്ടുവരിക 5 വർഷം കൊണ്ട്. അതുകൂടാതെ എല്ലാ ലൈനുകളുടെയും വളവുകൾ നിവർക്കുക. സിഗ്നലിംഗ് സമ്പ്രദായം, വളരെ പഴയ സിഗ്നലിംഗ് സമ്പ്രദായമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആ സിഗ്നലിംഗ് സമ്പ്രദായത്തെ മാറ്റി ഈ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠ, ഏറ്റവും സാങ്കേതിക മികവുള്ള സിഗ്നലിംഗ് സമ്പ്രദായം കൊണ്ടുവരിക.
അതുപോലെ തന്നെ 17,000-ത്തോളം എന്താണ് പറയുക ക്രോസിങ്ങുകളിൽ ആൾക്കാർ മേൽനോട്ടത്തിന് ആൾക്കാരില്ലാത്ത ഉദ്യോഗസ്ഥരില്ലാത്ത ക്രോസിങ്ങുകളുണ്ട്. ആ ക്രോസിങ്ങുകളിലൊക്കെ ഉടനെ തന്നെ എന്താണ് ആൾക്കാരെ വിന്യസിക്കുക, ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക എന്ന് വെച്ചാൽ ഉടനെ തന്നെ അത്രയും പേർക്ക് തൊഴിൽ കിട്ടും എന്നർത്ഥം. അതുമാത്രവുമല്ല, റെയിൽവേയുടെ വികസനത്തിന് 25,000 കിലോമീറ്റർ ലൈൻ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി ഭൂമി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്നവർക്ക്, അത്തരം കുടുംബങ്ങൾക്ക് അവർക്ക് വേണ്ട അതായത് കോമ്പൻസേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഓരോ വീട് വസ്തുവും നഷ്ടപ്പെടുന്ന ഓരോ വീട്ടുകാർക്കും ഒരാൾക്ക് തൊഴിൽ കൊടുക്കുക റെയിൽവേയിൽ. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ ജീവനക്കാർക്ക് ഒരു ഭവന പദ്ധതി കൊണ്ടുവരിക. ഇങ്ങനെ ഒരുപാട് നല്ല നിർദ്ദേശങ്ങളോട് കൂടിയാണ് അന്ന് കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടിന് അതായത് പറഞ്ഞിരുന്നു 100,000 കോടി 5 വർഷം കൊണ്ട് ലൈനുകളുടെ അറ്റകുറ്റപ്പണി നിർത്തലാക്കാനും സിഗ്നലിംഗ് സമ്പ്രദായം നന്നാക്കാനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന്. അപ്പോൾ അങ്ങനെ അലകും പിടിയും മാറ്റാൻ ഉദ്ദേശിച്ചുള്ള ആ നല്ല റിപ്പോർട്ട് നിലവിലിരിക്കുകയാണ്. അത് നടപ്പിലാക്കാനുള്ള ഒരുപാട് 2012 ബജറ്റിൽ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കി തുടങ്ങിയപ്പോഴാണ് അതായത് ബാറ്റൺ കൈമാറിക്കൊണ്ട് UPA മാറി പിന്നെ എന്താണ് പറയുക BJP ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നത്. BJP ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം വിവേക് ദബ്രോയ് കമ്മിറ്റിയെ, അതായത് ഈ കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ടിനെ മാറ്റിവെച്ചിട്ട് വിവേക് ദബ്രോയ് കമ്മിറ്റിയെ, കാരണം ഇവർ പറഞ്ഞ ഈ കാക്കോത്കർ കമ്മിറ്റി പറഞ്ഞ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വരുത്താൻ BJP ഗവൺമെൻറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിവേക് ദബ്രോയ് കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. വിവേക് ദബ്രോയ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നീതി ആയോഗിൽ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടുണ്ട് എന്നും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ വിവേക് ദബ്രോയ് കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് 2014 അവസാനം 15 ആരംഭത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ട് എന്തു പറഞ്ഞോ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വരുന്നത്. ഈ റിപ്പോർട്ടിൽ റെയിൽവേ വികസനം വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ അത് പൂർണ്ണമായിട്ടും ഘട്ടം ഘട്ടമായി സ്വകാര്യവൽക്കരിക്കുക, അതാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ അതായത് രത്ന ചുരുക്കം എന്ന് പറയുന്നത് അതിനെ ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കുക, റെയിൽവേ. അതായത് ആ സ്വകാര്യവൽക്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് റെയിൽവേ ബജറ്റ് നിർത്തലാക്കുക. ആ തൊട്ടടുത്ത വർഷം തന്നെ റെയിൽവേ ബജറ്റ് നിർത്തലാക്കി. രണ്ടാമത് റെയിൽവേയെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇങ്ങനെ പോകുന്നു നിർദ്ദേശങ്ങൾ. അതുമാത്രവുമല്ല റെയിൽവേ ക്യാൻറ്റീൻ നിർത്തലാക്കുക. അതായത് റെയിൽവേ നടത്തുന്ന ക്യാൻറ്റീൻ, ഓർമ്മിക്കുക, ഇതൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ്. നല്ല ഭക്ഷണം, റെയിൽവേയുടെ ഭക്ഷണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. അതുമാത്രമാണോ, ഇത്രയും പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത്, ഒരുപാട് ദരിദ്രരുള്ള ഒരു രാജ്യത്താണ് കാക്കോത്കർ കമ്മിറ്റി. അന്നുള്ള 64,000 കിലോമീറ്റർ റെയിൽവേ പോരാതെ 25,000 കിലോമീറ്റർ കൂടി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ വിവേക് ദബ്രോയ് പറയുകയാണ് ഇതിൻ്റെ ഇനി ഈ വികസനം മുഴുവനും സ്വകാര്യ മേഖലയ്ക്ക് വിടുക. ട്രെയിനുകളുടെ നിർമ്മാണം തൊട്ട് റെയിൽവേ ലൈനിൻ്റെ നിർമ്മാണം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് വിടുക. അങ്ങനെ അതുമാത്രവുമല്ല അദ്ദേഹം പറഞ്ഞിരുന്നു റെയിൽവേ ക്യാൻറ്റീൻസ്, അതായത് റെയിൽവേ നടത്തുന്ന ക്യാൻറ്റീൻസ് നിർത്തലാക്കുക, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളോടൊപ്പം അദ്ദേഹം പറഞ്ഞിരുന്നു എന്ത് സാധനം റെയിൽവേയിൽ ലഭ്യമാക്കിയാലും അതിനൊക്കെ ചാർജ് ഈടാക്കണം. ഉദാഹരണത്തിന് നമ്മൾ റെയിൽവേ, അതായത് നമ്മൾ ഒരു സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളം പിടിച്ചാൽ, അതായത് അവിടെ വെള്ളം ലഭ്യമാണ്, ഐസ് വാട്ടർ നമുക്ക് ലഭ്യമാണ്, അങ്ങനെ ലഭ്യമാക്കുന്ന ആ വെള്ളത്തിന് പോലും ചാർജ് ഈടാക്കുക എന്നാണ് കാക്കോത്കർ കമ്മിറ്റിയിൽ പറഞ്ഞത്. അങ്ങനെ ആ വെബ്സൈറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്ര തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ്
ഏറ്റവും അവസാനം അതൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഘട്ടം ഘട്ടമായി നടക്കപ്പിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. ഇപ്പോൾ അവസാനമായിട്ട് ഒരു ഏതാനും ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുൻപാണ് റെയിൽവേയുടെ പ്രിൻറ്റിങ് പ്രസ് നിർത്തലാക്കുന്നു എന്ന തീരുമാനം. അത് ഇതിനു മുൻപേ ആ തീരുമാനം രണ്ട് വർഷം മുമ്പെടുത്ത് റെയിൽവേയിലെ ജീവനക്കാർ സമരം ചെയ്തതുകൊണ്ട് മാറ്റിവെച്ചതാണ്. ഇപ്പോൾ ഇത്തവണ ജീവനക്കാരാരും അറിയാതെ വളരെ രഹസ്യമായിട്ട് പ്രിൻറ്റിങ് പ്രസ് നിർത്തലാക്കുന്ന തീരുമാനം എടുത്തിരിക്കുന്നു. എന്താണ് ഈ പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ പ്രത്യേകത? അതായത് റെയിൽവേക്കുള്ള ടിക്കറ്റ് അടിച്ച് ടിക്കറ്റും മറ്റ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും അടിച്ച് പൊതുജനങ്ങൾക്ക് നൽകുന്ന സംവിധാനമാണ് റെയിൽവേ. അവിടെയും ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലും നിർത്തലാക്കി എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കും. നമുക്കറിയാം പൊതുമേഖലയിലുള്ള ഇന്ത്യൻ റെയിൽവേയിലെ തൊഴിലാളികളുടെ ജീവിതവും അവരുടെ അവരുടെ തൊഴിൽ സാഹചര്യവും സ്വകാര്യ മേഖലയിലുള്ള ഇന്ത്യൻ റെയിൽവേയും ആ റെയിൽവേയിലെ ജീവനക്കാരുടെ ജീവിത സാഹചര്യവും തമ്മിലുള്ള അജഗജാന്തര വ്യത്യാസം നാം മനസ്സിലാക്കണം. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്ന നാല് മാനദണ്ഡങ്ങളുണ്ട് മാന്യമായ തൊഴിലിന്. എന്തൊക്കെയാണത്? ഒന്ന്, മാന്യമായ വേതനം. രണ്ട്, ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് സ്ഥിരം തൊഴിൽ സ്ഥിരമായിരിക്കുക. മൂന്ന്, അതായത് ഡയലോഗ്, അതായത് തൊഴിൽ മാനേജ്മെൻറ്റുമായിട്ട് തൊഴിലാളികൾക്ക് സംവദിക്കാനും അത് മെച്ചപ്പെടുത്താനും അവരുടെ തൊഴിൽ കണ്ടീഷൻസ് മെച്ചപ്പെടുത്തുവാനുമുള്ള സാഹചര്യം. നാല്, പെൻഷൻ. ഈ നാല് കണ്ടീഷൻസാണ് തൊഴിലാളികൾക്ക് വേണ്ടത്. സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഇന്ത്യൻ റെയിൽവേയിൽ ഈ കണ്ടീഷൻസൊക്കെ നടപ്പാക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. എല്ലാ സ്വകാര്യ മേഖലയും തൊഴിലാളികളെ ഇപ്പോഴും 1800s പോലെ തന്നെ ഇപ്പോഴും തൊഴിലാളികളെ എങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കാം, ചൂഷണം ചെയ്യാം എന്നതിന് വേണ്ടി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ആ സ്വകാര്യ ഇന്ത്യൻ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുന്നത് ഇന്ത്യയോട് മോദി ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതിവായിരിക്കുമെന്നാണ് വിനീതമായിട്ട് എനിക്ക് നിങ്ങളുടെ മുൻപിൽ പറയാനുള്ളത്. അതുപോലെ റെയിൽവേ പോർട്ടേഴ്സ് കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി കണ്ട ഒരു പോർട്ടർ പറയുകയുണ്ടായി. പണ്ടൊക്കെ റെയിൽവേ പോർട്ടർ എന്ന ജോലി വളരെ ഗ്ലാമറുള്ളതായിരുന്നു, ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ ആണെങ്കിൽ പുറത്ത് ഒരു ബാഗും തൂക്കിയാണ് മിക്കവാറും പേരൊക്കെ യാത്രയ്ക്ക് വരുന്നത്. അവരുടെ യാതൊരു ലഗേജും നമുക്ക്, പിന്നെ ട്രോളി ബാഗായിരിക്കും, അതും അവർക്ക് തന്നെ വഹിക്കാം. അപ്പോൾ നമുക്ക് യാതൊരു ലഗേജോ ഒന്നും കിട്ടാറില്ല. അങ്ങനെയാകുമ്പോൾ ഈ റെയിൽവേ പോർട്ടേഴ്സിന് പോലും ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരവസ്ഥയിലാണെന്ന് സങ്കടത്തോടെ പറഞ്ഞ ഒരു റെയിൽവേ പോർട്ടറെ ഞാൻ നേരെ കണ്ണുകൊണ്ട് ഈ അടുത്ത ദിവസം കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് റെയിൽവേയെ ഒരു കാരണവശാലും സ്വകാര്യവൽക്കരിക്കാൻ പോകരുതായിരുന്നു. പക്ഷേ നമ്മളെപ്പോലുള്ള വ്യക്തികളെ അവർ ചൂഷണം ചെയ്യാനുള്ള അവസരമുണ്ടാകരുത്. അതിന് വേണ്ട സാഹചര്യം ഒരുക്കേണ്ട ഗവൺമെൻറ്, അവരെ ചൂഷണം ചെയ്യാനായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ഒരു കാരണവശാലും നല്ലതല്ല. അതുമാത്രമല്ല, സ്വകാര്യ മേഖലയുടെ കയ്യിൽ ഇന്ത്യൻ റെയിൽവേ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ പൗരനും യാത്ര ചെയ്യുന്ന ചാർജിനേക്കാൾ വളരെ ഉയർന്ന ചാർജ് കൊടുക്കേണ്ടി വരും. ദരിദ്രനാരായണന്മാരുടെ ഇന്ത്യയാണ് ഇപ്പോഴും ഇന്ത്യ. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് യാത്രാ സൗകര്യം, എത്രയും കുറഞ്ഞ ചെലവിൽ യാത്രാ സൗകര്യം നൽകിയിരുന്ന, പാവപ്പെട്ടവൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചിരുന്ന യാത്രാ മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ. അതിനെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് കൂട്ടിയ ട്രെയിൻ ചാർജസ് പോലും കുറയ്ക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഇതുവരെയും. അപ്പോൾ പിന്നെ സ്വകാര്യ മേഖലയുടെ കയ്യിലാണ് റെയിൽവേ എങ്കിൽ എങ്ങനെയായിരിക്കും അവർ ഈ യാത്രക്കാരെ, ഈ അതായത് 1,42,86,000 പേരുണ്ട്. അതിലൊരു പക്ഷേ 86,000 പേർക്ക് റെയിൽവേ സിസ്റ്റം വേണ്ടായിരിക്കാം. ബാക്കി 1,42,00,000 പേർക്കും ഇന്ത്യൻ റെയിൽവേ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി ഗവൺമെൻറ് റെയിൽവേയെ ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കാൻ വിട്ടുകൊടുക്കാൻ.